അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചെന്നൈയിലെത്തി, കുളിച്ച് ഫ്രഷായി. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ചെന്നൈയിലത്തെ മെട്രോയിൽ നിന്ന് കയറിയിട്ട് വരാം. വലിയ വീട് എന്നല്ല, ചെറിയ ചെറിയ വീടായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ വീടിൽ ഇവിടെ നിന്ന് കാണുന്നത് ചെന്നൈ മെട്രോയാണ്. അപ്പോൾ തിരക്കേറിയ ചെന്നൈ സെൻട്രലിലെ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്, ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിലെ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ കാണുന്ന ആ റോഡ് വഴിയാണ് മെട്രോ സ്റ്റേഷനിലേക്ക് പോകേണ്ടത്. അവിടെ കുറച്ച് ബാക്കോട്ട് കിടാ, വണ്ടിനെ കയറി. ഇതാണ് സെൻട്രൽ മെട്രോ. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് ഇപ്പോൾ പോകുന്നുണ്ട്. താഴെയാണ് ടിക്കറ്റ് കൗണ്ടർ. നമ്മളെ ടിക്കറ്റ് കൗണ്ടറിൽ അങ്ങോട്ടാണ് ട്രെയിൻസ് ടിക്കറ്റ് കൗണ്ടർ ഉണ്ടല്ലേ. 5-ാം നമ്പർ പ്ലാറ്റ്ഫോം എന്നാണ് ട്രെയിൻ. ഇന്ന് ഫ്രീ ആയിരുന്നു, ട്രെയിനിൽ ഫ്രീ ആണ്. ടിക്കറ്റ് എടുക്കണ്ട, ടിക്കറ്റ് കൗണ്ടറിലേക്ക് ടിക്കറ്റ് എടുക്കാൻ. എയർപോർട്ടിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടിയിരുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. അവർ ഫ്രീയാണ്, കുറച്ച് നേരത്തേക്ക് മാത്രം, കുറച്ച് നേരത്തേക്ക് ഫ്രീയാണ്. ഇപ്പോൾ മെട്രോ സ്റ്റേഷൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. ട്രെയിൻ വന്നിട്ട് ഇപ്പോൾ ഇവിടെ ട്രെയിൻ വരും. ആ വണ്ടി വന്നു. നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. ആ ഫ്രണ്ട് കാണുന്നത് എയർപോർട്ടാണ്.
റൂട്ടിന്റെ കുറച്ച് ഭാഗങ്ങളാണത്. അടുത്ത സ്റ്റോപ്പ് എയർപോർട്ട്. അപ്പൊ കാണുന്നത് വലതുവശത്ത് കാണുന്ന നമ്മുടെ മുമ്പിൽ കാണുന്ന ഇവിടെ കാണുന്നതാണ് എയർപോർട്ട്, ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ട്. ആ കാണുന്നതാണ് ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. എയർപോർട്ട് വെച്ചാൽ എയർപോർട്ടിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി വരാമെന്ന് വെച്ചിട്ട് വന്നത്. അല്ലാണ്ട് എയർപോർട്ടിലേക്ക് ഒന്നും പോകുന്നില്ല, ഇവിടെ വന്നതല്ലേ. അപ്പം ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ട്. ഇന്റർനാഷണൽ ടെർമിനലിലേക്കുള്ള വഴിയുണ്ട്, ഡൊമസ്റ്റിക് ടെർമിനലിലേക്കുള്ള വഴിയുണ്ട്. ഇന്റർനാഷണലാണ് ലെഫ്റ്റ്, ഡൊമസ്റ്റിക് ആണെങ്കിൽ റൈറ്റ്. അപ്പോൾ ഇന്റർനാഷണൽ ടെർമിനലിലേക്കും ഡൊമസ്റ്റിക് ടെർമിനലിലേക്കുള്ള വഴിയായത്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിലൊന്നും പോകുന്നില്ല, ഇവിടം വരെ വന്നതല്ലേ, കയറ്റി വിടാനും പോകുന്നില്ല. അപ്പം എൻ്റെ ഫ്രണ്ടിന് കുറച്ചുകൂടെ അവിടം വരെ പോയി, ഇവിടം വരെ ഒന്ന് ആ ഈ ബോർഡ് വരെ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് വെച്ചിട്ട്. അപ്പോൾ എയർപോർട്ടിൻ്റെ താഴെ പോയിട്ടാണ്, നമ്മളൊരു താഴെ ഒന്ന് പോയിട്ട് വരാം. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മെട്രോയിൽ കുറച്ച് സ്പീഡ് കുറവാണെങ്കിലും നല്ല പൈസയാണെങ്കിലും എൻ്റെ ഫ്രീട്ട് കാര്യമല്ല, അല്ലാത്ത സമയത്തെല്ലാം പൈസ കൊടുക്കേണ്ടി വരുമല്ലോ. ആ സമയത്താണെങ്കിലും ഈ നമ്മുടെ ഈ എയർപോർട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കേരളത്തിലായാലും അങ്ങനെ എനിക്ക് വന്നാൽ ഇവിടുന്ന് എയർപോർട്ട് കൊണ്ടുവരും. എനിക്ക് തോന്നി മെട്രോയിൽ വരുന്നതാണ് നല്ലത്. പക്ഷെ നമ്മൾ നെടുമ്പാശ്ശേരി ഒന്നും കൊച്ചി ഉണ്ടെങ്കിലും നെടുമ്പാശ്ശേരി വരെ മെട്രോ ഇല്ല, തിരുവനന്തപുരത്തില്ല, കോഴിക്കോടില്ല, കണ്ണൂരും ഇല്ല. അപ്പോൾ നമ്മൾ ഈ എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ പ്രത്യേകിച്ച് ടാക്സി ആക്കിയിട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ചെന്നൈ ബാംഗ്ലൂരും അതേപോലെ കുറച്ച് ദൂരമാണ്, കെമ്പകോട ഇൻ്റർനാഷണൽ എയർപോർട്ടും ഇതേപോലെ കുറച്ച് ദൂരം. പക്ഷേ ചെന്നൈ ആണെങ്കിൽ എനിക്കൊന്ന് സെൻട്രലിൽ തന്നെ റെയിൽവേ ട്രെയിൻ ഇറങ്ങിയാൽ തന്നെ മെട്രോ കയറി തന്നെ വന്നതാണെങ്കിൽ എയർപോർട്ടിലേക്ക് വരാം. അല്ലാതെ തന്നെ ടാക്സി ആക്കി ഇത്രയും 10-20 കിലോമീറ്റർ സെൻട്രലിൽ വരാനായിരുന്നു. ഈ ട്രാഫിക് ബ്ലോക്കും ഞാൻ ഇവിടുത്തെ ടാക്സിക്കാരും ഓട്ടോക്കാരും അവസ്ഥയല്ല, അമ്മാതിരി പൈസയാണെന്ന് പറയുന്നത്. ചെറിയൊരു 50 രൂപേൻ്റെ ഓട്ടത്തിന് ഇവർ വരുന്നത് 500 രൂപ. അതുകൊണ്ട് ഞാനിവിടെ ഒന്ന് ഓട്ടോയ്ക്കല്ല. പിന്നെ ബസ്സിന് നമുക്ക് വീട്ടിൽ നോക്കാം, ചെറിയ പൈസ ഉണ്ടാവും തമിഴ്നാട്ടിലെ ബസ്സാണ്. പക്ഷേ ഇത് അതും ഇതേപോലെ തന്നെ ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും അതുപോലെ. പക്ഷേ മെട്രോ ആ സമയത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് ഒരു സെൻട്രലിൽ ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ എയർപോർട്ടിൽ എത്താം. കുറച്ച് 10-20 കൊടുത്തുണ്ടായാലും പ്രശ്നമൊന്നുമില്ല. ഇവിടെ എയർപോർട്ട് വരെ മെട്രോ വരെ ഭയങ്കര ഉപകാരമാണ്. അപ്പോൾ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലായില്ലത് കണ്ടല്ലേ, നല്ല മഴയാണ് എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലായില്ലത്. നമുക്ക് നമ്മളേതായാലും ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഏകദേശം എയർപോർട്ടൊക്കെ കണ്ട് എൻ്റെ മുന്നിൽ കാണുന്നതാണ് ഇൻ്റർനാഷണൽ. പിന്നെ ഞാൻ എൻ്റെ ക്യാമറ തിരിക്കുന്നത് ഇങ്ങോട്ടേക്കാണ് ഡൊമസ്റ്റിക്. എയർപോർട്ടിനെ കുറിച്ച് താഴ്വാരം പോയി നിലവിലാണ് നമ്മുടെ എയർപോർട്ട്. അപ്പോൾ നമ്മളിപ്പോൾ മെട്രോയിൽ കയറാന്ന് വെച്ചാൽ നമ്മൾ ചെന്നൈയിൽ വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഭാഗമാണല്ലോ മെട്രോ. ആ മെട്രോ കയറണമെങ്കിൽ കണ്ടപ്പോൾ കയറണമെന്ന് തോന്നി. ആ സമയത്ത് പൈസേൻ്റെ കാര്യം നമുക്ക് പറയാം, പ്രത്യേകിച്ച് എത്ര റേറ്റ് പറയാൻ വെച്ചാൽ. ആ സമയത്ത് ലിമിറ്റ് ഉണ്ട്, ആ ടിക്കറ്റ് എനിക്ക് കയറിട്ട് പറയാൻ വേണ്ടി പറ്റിയിരിക്കാം. അപ്പോൾ എല്ലാം കണ്ടു. ഇപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു, നേരത്തെ കുറെ പറഞ്ഞതാണ് ആളുകൾ വളരെ കുറവാണ് ചെന്നൈ മെട്രോ ഉപയോഗപ്പെടുന്നത്. ഇപ്പോൾ ഒന്ന് ഇപ്പോൾ ഈ മെട്രോ ഈ നമ്മുടെ എയർപോർട്ടിൽ വരുന്നവരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊന്ന് ഇനി വരുന്നവർ കൂടുതൽ ഉപയോഗിക്കണം, എന്നാലേ നമുക്ക് പൈസ കുറവില്ല. ഇപ്പോൾ നല്ല പൈസയാണെന്ന് തോന്നുന്നു, മെട്രോക്ക് ടിക്കറ്റ് എനിക്ക് ഭയങ്കര കൂടുതലാണെന്നുണ്ട്. അതുകൊണ്ടാണ് നല്ലോണം ആളുകൾ കയറിയാലും പൈസ കുറയുന്നു. അപ്പോൾ നമ്മൾ ചെന്നൈ മെട്രോയും കയറി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും. ബൈ.